വാർത്തകൾ വിശദമായി. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ വ്യാപകമായി പുഴയോരം ഇടിയുന്നത് പ്രദേശവാസികളിൽ ആശങ്കയുണർത്തുന്നു. പുഴയോരം വ്യാപകമായി ഇടിയുന്നതിനെ തുടർന്ന് നിരവധി പേർക്കാണ് സ്ഥലനഷ്ടമുണ്ടായത്. മാത്രവുമല്ല ഇവരുടെ വീടുകളും ഭീഷണിയിലാണ്. അധികൃതർ ഇക്കാര്യത്തിൽ കാണിക്കുന്ന നിസ്സംഗത കടുത്ത പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ തീരദേശവാസികളെ ആശങ്കയിലാക്കി പുഴയോരങ്ങൾ വ്യാപകമായി ഇടിഞ്ഞു വീഴുന്നു. ഇത്തവണ കാലവർഷം തുടങ്ങിയത് മുതലാണ് പുഴയോരങ്ങൾ ഏറെയും ഇടിഞ്ഞു പുഴയിൽ പതിച്ചത്. ചാലിയാർ, ചെറുപുഴ, ഇരുവഴിഞ്ഞി എന്നിവ ഒഴുകുന്ന ചാത്തമംഗലം, കൊടിയത്തൂർ, മാവൂർ, പെരുവയൽ പഞ്ചായത്തുകളിലാണ് കരയിടിച്ചിൽ കൂടുതലുമുണ്ടായിട്ടുള്ളത്. അശാസ്ത്രീയമായ മണലെടുപ്പും പുഴയോരങ്ങൾ കെട്ടി സംരക്ഷിക്കാത്തതുമാണ് തീരങ്ങൾ ഇടിയാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മൂന്ന് പുഴകളുടെയും തീരങ്ങളിൽ താമസിക്കുന്ന നിരവധി പേർക്കാണ് ഇതിനകം തന്നെ കരയിടിഞ്ഞ് സ്ഥലം നഷ്ടപ്പെട്ടിട്ടുള്ളത്. മാത്രവുമല്ല സ്ഥലനഷ്ടത്തിന് പുറമെ വിലപിടിപ്പുള്ള വൻ മരങ്ങളും പുഴയിൽ പതിച്ച് ഒഴുകിപ്പോയിട്ടുണ്ട്. ഇതുകൂടാതെ മിക്ക പ്രദേശങ്ങളിലും പുഴയോരത്ത് ചേർന്നുള്ള വീടുകളും ഭീഷണിയിലാണ്. ഓരോ വർഷകാലത്തും കരയിടിച്ചിൽ പതിവാണെങ്കിലും ഇപ്രാവശ്യം കാലവർഷത്തെ തുടർന്ന് അടിക്കടിയുണ്ടായ വെള്ളപ്പൊക്കവും പുഴകളിലെ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുമാണ് കരയിടിച്ചിലിൻ്റെ വ്യാപ്തി കൂട്ടിയിട്ടുള്ളത്. കരയിടിയുമ്പോൾ മുറ തെറ്റാതെ പഞ്ചായത്തുകൾക്കും ജില്ലാ ഭരണകൂടങ്ങൾക്കും റിവർ മാനേജ്മെൻ്റ് അടക്കമുള്ളവർക്കും പരാതികൾ നൽകാറുണ്ടെങ്കിലും അതൊന്നും ആരും മുഖവിലേക്ക് എടുക്കാറില്ല. യഥാർത്ഥത്തിൽ പുഴയോരങ്ങളുടെ സംരക്ഷണം ചുമതല റിവർ മാനേജ്മെൻറ്റിൻ്റെ അധീനതയിലാണ്. എന്നാൽ പുഴകളിലെ മണലെടുപ്പ് വഴി ഓരോ വർഷവും ലഭ്യമാകുന്ന കോടിക്കണക്കിന് രൂപയിൽ നിന്നും ചെറിയ തുക പോലും ഇത്തരത്തിൽ കരയിടിഞ്ഞ് പുഴയിലമർന്ന ഭാഗങ്ങൾ കെട്ടി സംരക്ഷിക്കാൻ ചിലവഴിക്കാറില്ല. പുഴയോരങ്ങൾ ഇന്നത്തെ നിലയിൽ ഇടിഞ്ഞ് പുഴയിലമരുന്നത് ഒരു തുടർക്കഥയാകുമ്പോഴും അധികൃതർ കാണിക്കുന്ന തികഞ്ഞ അനാസ്ഥയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. എന്നിട്ടും ബന്ധപ്പെട്ടവരാരും തന്നെ പുഴയോരങ്ങൾ ഇടിഞ്ഞു വീണതിൻ്റെ വ്യാപ്തി പരിശോധിക്കുന്നതിനോ വിലയിരുത്തുന്നതിനോ ഇടിയൽ ഭീഷണിയിലായ പ്രദേശങ്ങളിലെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ പുഴയോര നിവാസികളുടെ ജീവനും സ്വത്തിനും വൻ ഭീഷണിയാകും. വ്യാപകമായിക്കൊണ്ട് പുഴ സൈഡ് ഇടിഞ്ഞുകൊണ്ടേ പൂർണ്ണമായിട്ട് കുന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും വഴികാതെ തന്നെ ഈ വർഷം കഴിഞ്ഞ് ഞാൻ വരാൻ പോകുന്ന വർഷത്തിൽ വീടുകൾ പൂർണ്ണമായി വീടുകൾ മുഴുവൻ തകർന്നു പോകുന്നൊരു സ്ഥിതിയിലാണ്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിൽ ശ്രദ്ധ പരത്തിയിട്ടില്ലെങ്കിൽ ആ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളുടെ ഭൂമിയെ ഇപ്പം 10-15 സെൻറ്റ് സ്ഥലമുള്ള ഭൂമി മുഴുവൻ 5-6 സെൻറ്റായി മാറിയിരിക്കുക. വീടുകൾ മരങ്ങൾ മുഴുവൻ സാധനം പുഴയിലേക്ക് തള്ളിക്കൊണ്ടേയിരിക്കുക. ഒരു ഭാഗം പൂർണ്ണമായി പുഴയിലേക്ക് ലയിച്ചു പോയിരിക്കുക. എത്രയും പെട്ടെന്ന് ഇതിന് പെട്ട ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ഭരണാധികാരികൾ റിവർ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ നിന്ന് ഇത് കെട്ടാനുള്ള സംവിധാനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എപ്പോഴും ജീവനും സ്വത്തിനും യാതൊരു ഭൂമിക്കും രക്ഷയില്ലാത്തൊരു മാർഗത്തിലേക്കാണ് പോകുന്നത്. CTV പ്രാദേശിക വാർത്ത, മാവൂർ.